നമസ്കാരം. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ ജാഗ്രത കൈവിടരുത്. കോവിഡ് നമ്മെ വിട്ടുപോയിട്ടില്ല. മുൻകരുതലുകൾ ഉറപ്പാക്കുക, വാക്സിൻ എടുക്കുക. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. കിഫ്ബിയിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തി. കരാറുകാരുടെ നികുതി അടവുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. കഴിഞ്ഞ 5 വർഷം നടത്തിയ പദ്ധതികളുടെ വിശദാംശങ്ങൾ കിഫ്ബി ആദായ നികുതി വകുപ്പിന് കൈമാറി. പരിശോധനയിൽ അസ്വാഭാവികതയില്ലെന്ന് കിഫ്ബി അധികൃതർ. ആദായ നികുതി വകുപ്പ് തൃപ്തരാണെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ചന്ദ്രബാബു. കിഫ്ബി വന്ന ശേഷമുള്ള പണമിടപാടുകളും രേഖകളുമാണ് പരിശോധിച്ചത്. ഇഡിക്കെതിരെ ആഞ്ഞടിച്ച് തോമസ് ഐസക്. പരിശോധനയെക്കുറിച്ച് മാധ്യമങ്ങളെ അറിയിച്ചുള്ള നാടകം അവസാനിപ്പിക്കണം. ആദായ നികുതി വകുപ്പിന്റേത് ശുദ്ധത്തെ മാടിത്തരം. പരിശോധന കിഫ്ബിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം. ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കമെന്നും ധനമന്ത്രി. ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ വിവാദം മുറുകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെയാണ് ധാരണാപത്രമെന്ന രേഖകൾ പുറത്തുവന്നതിന് പിന്നാലെ ഗൂഢാലോചന ആവർത്തിച്ച് മുഖ്യമന്ത്രി. ഗൂഢാലോചനയിൽ ദല്ലാളൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മഹാൻ അടക്കം ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കൂടെയുള്ള ആളും നേരത്തെയുള്ള ആളും ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് മുഖ്യമന്ത്രി. ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന എൻ പ്രശാന്ത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ സമീപിച്ചതിൽ തെറ്റില്ലെന്ന് മുഖ്യമന്ത്രി. എന്നാൽ അത് ദുരുദ്ദേശത്തോടെയായിരുന്നു. അക്കാര്യങ്ങൾ അന്വേഷണത്തിൽ വ്യക്തമാകും. മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരാക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ നുണ പൊളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കരാർ സർക്കാർ അറിവോടെയാണ് നടന്നതെന്ന് വ്യക്തമായി. പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞു. സർക്കാർ അമേരിക്കൻ കുത്തക കമ്പനിക്ക് കടലോരത്തെ തീരെഴുതി കൊടുത്തു. നരേന്ദ്രമോദി ആകാശം വിൽക്കുമ്പോൾ പിണറായി കടൽ വിൽക്കുന്നു എന്ന് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എല്ലാ അറിവും ഉണ്ടായിരുന്നു എന്ന് രമേശ് ചെന്നിത്തല. കരാർ ഒപ്പിട്ടത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ്. നിരന്തരം കള്ളം പറയുന്ന മുഖ്യമന്ത്രിയായി പിണറായി മാറി. തെറ്റുപറ്റി എന്ന് തുറന്ന് സമ്മതിക്കണമെന്ന് ചെന്നിത്തല. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ കൂടുതൽ തെളിവ് പുറത്തുവന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകണമെന്ന് ഉമ്മൻചാണ്ടി. തെറ്റുപറ്റിയാൽ തുറന്നു പറയാൻ തയ്യാറാകണമെന്ന് ആവശ്യം. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ തള്ളി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. ആഴക്കടൽ ലൈസൻസ് നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. എന്ത് രേഖയെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നതെന്നും മന്ത്രി. കപ്പൽ നിർമ്മാണ കാര്യത്തിൽ ജാഗ്രതയുണ്ടായില്ലെന്നും ആഴക്കടൽ മത്സ്യബന്ധന ലൈസൻസും കപ്പൽ നിർമ്മാണവും തമ്മിൽ ബന്ധമില്ലെന്നും മേഴ്സിക്കുട്ടിയമ്മ. പിണറായി സർക്കാർ അധികാരത്തിൽ തുടരരുതെന്ന് കേരളം തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ആഴക്കടൽ മത്സ്യബന്ധന കരാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെയാണ്. പുറത്തുവന്ന രേഖകളിൽ ഇക്കാര്യം വ്യക്തമാണ്. ക്ഷേമ പെൻഷനിൽ LDF വരുത്തിയത് കാലാനുസൃതമായ വർധന മാത്രമെന്നും മുല്ലപ്പള്ളി. EMCC കരാറിൽ മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഒപ്പിടാനാകുമോ എന്ന് UDF കൺവീനർ MM ഹസൻ. ഗൂഢസംഘത്തിന്റെ ക്യാപ്റ്റനാണ് മുഖ്യമന്ത്രി. കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെ കേസെടുക്കുന്നതും അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നതും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. കോടിയേരിയുടെ ഭാര്യയും സ്പീക്കറും അന്വേഷണവുമായി സഹകരിക്കാത്തതെന്തെന്നും ഹസൻ. മുഖ്യമന്ത്രിയുടെ മുഖം മൂടി അഴിഞ്ഞു വീണുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെയായിരുന്നുവെന്ന് തെളിഞ്ഞു. എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്. അഴിമതിയുടെയും കള്ളത്തരത്തിന്റെയും മറ്റൊരു മുഖമാണ് ഇപ്പോൾ വ്യക്തമായതെന്ന് കെ സുരേന്ദ്രൻ. വിഷു കിറ്റ് സർക്കാർ നേരത്തെ നൽകുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനെന്ന് പ്രതിപക്ഷം. April 6 ശേഷം കിറ്റുകൾ വിതരണം ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് ചെന്നിത്തല. സ്കൂൾ കുട്ടികൾക്ക് നൽകേണ്ട ഭക്ഷ്യധാന്യം പൂഴ്ത്തിവെച്ചു എന്നും പ്രതിപക്ഷ നേതാവ്. പൂഴ്ത്തിവെച്ച ധാന്യം തെരഞ്ഞെടുപ്പ് കണ്ട് വിതരണം ചെയ്യുന്നു. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് ഉറച്ചു നിൽക്കുന്നതായും ചെന്നിത്തല. കേരളത്തിലെ ജനങ്ങളുടെ അന്നം മുട്ടിക്കാനുള്ള മാനസികാവസ്ഥയാണ് പ്രതിപക്ഷത്തിനെന്ന് മുഖ്യമന്ത്രി. വിഷുക്കിറ്റ് മാത്രമാണ് നൽകുന്നതെന്ന് പ്രതിപക്ഷ നേതാവിനോട് ആരാണ് പറഞ്ഞത്? ഈസ്റ്റർ April 4 വോട്ടിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് ആശ്വാസ നടപടിയായാണ് കിറ്റ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി. ഇരട്ട വോട്ടുകൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹൈക്കോടതിയിൽ. ഇരട്ട വോട്ടുകൾ മരവിപ്പിക്കണം, ഇരട്ട വോട്ടുകൾ ചെയ്യാൻ അനുവദിക്കരുതെന്നും ഹർജിയിൽ ചെന്നിത്തല ആവശ്യപ്പെടും. വ്യാജ വോട്ടിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 4 ലക്ഷം വ്യാജ വോട്ടർമാരെ CPM തയ്യാറാക്കി. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെ ചേർത്തത് മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്നും ചെന്നിത്തല. ഇടതുപക്ഷത്തിന് ഉറപ്പ് കിട്ടിയത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ നിന്നെന്നും UDF കൺവീനർ MM ഹസൻ. മറ്റൊന്ന് BJPയുമായുള്ള ധാരണ കൊണ്ട്. LDFിന് തുടർഭരണം, BJPക്ക് 10 സീറ്റ് എന്നതാണ് ധാരണയെന്ന് ഹസൻ.
തൃക്കാക്കര എറണാകുളം മണ്ഡലങ്ങളിൽ ഇരട്ട വോട്ടുണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ്. രണ്ട് മണ്ഡലങ്ങളിലും 2000 ഇരട്ട വോട്ടുകളുണ്ടെന്ന ആരോപണം. വിഷയത്തിൽ പരാതി നൽകിയതായി ഹൈബീഡ്. കണ്ണൂർ ജില്ലയിൽ ഇരട്ട വോട്ടുകൾ തടയാൻ കർശന നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ ടി വി സുഭാഷ്. പരമാവധി ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനമൊരുക്കും. വോട്ടുകൾ രേഖപ്പെടുത്താനുള്ള സൌകര്യങ്ങൾ കുറ്റമറ്റതായിരിക്കുമെന്നും ടി വി സുഭാഷ് ന്യൂസ് 18നോട് പറഞ്ഞു. സോളാർ പീഡനക്കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഇതുവരെ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച്. സംഭവം നടന്നെന്ന് പറയുന്ന ദിവസം പരാതിക്കാരി ക്ലിഫ് ഹൌസിലെത്തിയതിന് തെളിവും സാക്ഷിമൊഴികളും ഇല്ല. 7 പിന്നിട്ടതിനാൽ ഫോൺ വിവരങ്ങൾ ലഭിക്കില്ലെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയും. സത്യം മൂടിവയ്ക്കാൻ ആർക്കും സാധിക്കില്ല എന്നതിന്റെ തെളിവെന്ന് ഉമ്മൻചാണ്ടി. പ്രത്യേകിച്ച് ആശ്വാസമോ ആഹ്ലാദമോ തോന്നുന്നില്ല. കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ എല്ലാ വാതിലുകളും തുറന്നിട്ടാണ് ജീവിച്ചത്. ജനങ്ങളുടെ മുന്നിൽ മറയ്ക്കാനില്ല എന്നും ഉമ്മൻചാണ്ടി. കള്ളം കൂടുതൽ കാലം മൂടിവയ്ക്കാനാകില്ലെന്ന് ഇതിലൂടെ തെളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇടതുപക്ഷം ഉമ്മൻചാണ്ടിയോട് മാപ്പ് പറയണമെന്ന് ചെന്നിത്തല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ജയിച്ചാലും കോൺഗ്രസിൽ തിരുത്തൽ വേണമെന്ന് കെ സുധാകരൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടുതൽ ജാഗ്രത വേണ്ടിയിരുന്നുവെന്നും സുധാകരൻ. ന്യൂസ് 18ന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയായ ഗ്രൌണ്ട് റിപ്പോർട്ടിൽ സംസാരിക്കുകയായിരുന്നു സുധാകരൻ. കെ പി സി സി പ്രസിഡന്റാകാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് കെ സുധാകരൻ എംപി. ഇപ്പോൾ ആ ആഗ്രഹമില്ല. കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അങ്ങോളം ഇങ്ങോളം തനിക്ക് നല്ല ബന്ധമുണ്ടെന്നും സുധാകരൻ. സി പി എമ്മിലെ ഏക നേതാവ് പിണറായി വിജയനെന്നും കെ സുധാകരൻ. ഇതുകൊണ്ടാണ് പിണറായിയെ ശക്തമായി വിമർശിക്കുന്നത്. പിണറായിക്കെതിരായ വിമർശനം തുടരുമെന്ന് സുധാകരൻ. യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ഒത്തുകളി എന്ന് മുഖ്യമന്ത്രി. ഇത് ഇരു പാർട്ടികളും ഡീൽ ഉറപ്പിച്ചു എന്നതിന്റെ സ്ഥിരീകരണമാണ്. തലശ്ശേരിയിലും ഗുരുവായൂരിലും ദേവികുളത്തും എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയതെന്ന് പിണറായി വിജയൻ. വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടെന്ന് ഇടതുപക്ഷം ഉറപ്പിച്ചു പറയുന്നു എന്ന് മുഖ്യമന്ത്രി. 4 വേണ്ടി നാടിനെ അടിയറ വയ്ക്കാനുള്ള നീക്കം നടക്കുന്നതായും പിണറായി വിജയൻ. വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ബി ജെ പി സി പി എം ബന്ധമുണ്ടെന്ന് നേരത്തെ വ്യക്തമായി. ശ്രീയമ്മുമായി നടത്തിയ ചർച്ച ഇതിന് തെളിവെന്നും പ്രതിപക്ഷ നേതാവ്. നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കാൻ അറിയാത്ത പാർട്ടിയല്ല ബി ജെ പി എന്ന് ബിനോയ് വിശ്വം എംപി. ഇത് കോലിബി സഖ്യത്തിന്റെ ആവർത്തനമാണ്. എൽ ഡി എഫ് ആശയങ്ങൾ ജനങ്ങളിൽ എത്തുന്നുണ്ട്. മറുഭാഗത്ത് ഒരേ ലക്ഷ്യത്തോടെയാണ് യു ഡി എഫും ബി ജെ പിയും എൽ ഡി എഫിനെ ചെറുക്കുന്നതെന്ന് ബിനോയ് വിശ്വം. എ കെ ആന്റണി പിച്ചും പേയും പറയുന്നുവെന്നും ബിനോയ് വിശ്വം. പി സി ചാക്കോയ്ക്കും സുരേഷ് ബാബുവിനും വേണ്ടാത്ത കോൺഗ്രസിന് കമ്മ്യൂണിസ്റ്റുകൾ വോട്ട് ചെയ്യണമെന്നാണ് ആന്റണി പറയുന്നത്. ഗാന്ധിയെയും നെഹ്റുവിനെയും കോൺഗ്രസ് മറന്നുവെന്നും ബിനോയ് വിശ്വം. കോവൂർ കുഞ്ഞുമോൻ എം എൽ എയെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കഴുത്തിന് പിടിച്ചു തള്ളി. കുന്നത്തൂരിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് യോഗത്തിനെത്തിയ മുഖ്യമന്ത്രിക്കൊപ്പം വേദിയിലേക്ക് കയറുന്നതിനിടെയായിരുന്നു സംഭവം. സുരക്ഷാ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി തടയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എം എൽ എയെ തിരിച്ചറിയാതെ പോയതാണെന്നും മറ്റ് വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ലെന്നും എം എൽ എയുടെ ഓഫീസ് പ്രതികരിച്ചു. കുഞ്ഞുമോൻ ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകുമെന്ന് കുന്നത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി. സംഭവം അപലപനീയമെന്നും ഉല്ലാസ് കോവ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മരവിപ്പിച്ച നടപടിക്കെതിരെ സി പി എം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നടപടി നിലവിലുള്ള നിയമസഭാംഗങ്ങളുടെ അവകാശ ലംഘനമെന്ന് സെക്രട്ടേറിയറ്റ്. ഇടതുപക്ഷവും എൻ എസ് എസും ശത്രുപക്ഷത്ത് നിൽക്കുന്നവരല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എൻ എസ് എസിനെതിരെ എന്തോ പറഞ്ഞുവെന്ന് ചിലർ പ്രചരിപ്പിച്ചു. അതിന് മറുപടിയായി എൻ എസ് എസ് പ്രതിനിധിയും പ്രതികരിച്ചു. മന്നം ജയന്തിക്ക് അവധി പ്രഖ്യാപിക്കുന്നതിന് തടസ്സമായത് റിസർവ് ബാങ്കിന്റെ തീരുമാനമാണെന്നും മുഖ്യമന്ത്രി. എൻ എസ് എസിനെ സി പി എം കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ലെന്ന് ഉമ്മൻചാണ്ടി. എൻ എസ് എസ് എക്കാലവും സമദൂര നിലപാടാണ് സ്വീകരിച്ചത്. മറ്റു വാദങ്ങൾക്ക് അർത്ഥമില്ലെന്നും ഉമ്മൻചാണ്ടി. തുടർഭരണം പ്രവചിക്കുന്ന സർവേകൾ പി ആർ വർക്കാണെന്ന് ഉമ്മൻചാണ്ടി. യു ഡി എഫിന്റെ മനോവീര്യം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. സർവേയിലൂടെ യു ഡി എഫിനെ കുടുക്കാനാണ് ശ്രമം. സർക്കാരാണ് ഊരാകുടുക്കിൽപ്പെട്ടതെന്നും ഉമ്മൻചാണ്ടി. സ്വർണ്ണക്കടത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ചോദ്യങ്ങളുമായി മുഖ്യമന്ത്രി. സ്വർണമെത്തിയത് ആർ എസ് എസ് ബന്ധമുള്ളവരിലേക്കാണോ എന്ന് പിണറായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കൊപ്പം ഇരിക്കുന്നവർക്ക് പങ്കുണ്ടോ എന്നും ചോദ്യം. സ്വർണ്ണക്കടത്തിൽ പ്രതിയായ ആളെ കസ്റ്റംസിന്റെ ഭാഗമാക്കിയത് ആരെന്നും മുഖ്യമന്ത്രിയുടെ ചോദ്യം.
കേരളത്തിൽ ഇപ്പോൾ രണ്ട് മുന്നണികളെ മാത്രമല്ല എൽ ഡി എഫിന് നേരിടാനുള്ളതെന്ന് സിപിഎം പി ബി അംഗം പ്രകാശ് കാരാട്ട്. അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഏജൻസികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ പയറ്റിയ ഈ തന്ത്രത്തിന് മുന്നിൽ കേരളം മുട്ടുമടക്കില്ല. ഏത് അന്വേഷണം ഉപയോഗിച്ച് അടവിറക്കിയാലും കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കില്ല. അവർ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്യുമെന്ന് കാരാട്ട്. പൌരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി. ഒരു കരിനിയമത്തിനും വഴങ്ങിക്കൊടുക്കാൻ എൽ ഡി എഫ് സർക്കാർ തയ്യാറല്ല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അത്തരമൊരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല. മതനിരപേക്ഷതയ്ക്ക് കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച കനത്ത ആഘാതമാണ് പൌരത്വ നിയമമെന്ന് മുഖ്യമന്ത്രി. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ നിർത്തിവെച്ചതിനെതിരെ മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. അതിൽ ഇടപെടാൻ സർക്കാരിന് അധികാരമില്ല. രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് നിയമസഭാംഗങ്ങളുടെ ഭരണഘടനാപരമായ അവകാശമാണ്. മാറ്റിവെച്ചതിന്റെ കാരണം കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ആരോപണങ്ങൾ വന്നപ്പോൾ രാജിവെക്കാതെ അധികാരത്തിൽ തുടരുകയാണ് പിണറായിയെന്ന് കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാല. സ്വർണ്ണക്കടത്ത് കേസിൽ പിണറായിയും മോദിയും ഒത്തുകളിക്കുന്നു. കേരളത്തിൽ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തലത്തിലെന്നും സുർജേവാല. ശബരിമല സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട കാനം രാജേന്ദ്രന്റെ നിലപാട് പാർട്ടിയുടേത് തന്നെയെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ. ശബരിമല വിഷയത്തിൽ ഇടത് സർക്കാർ നിലപാട് വ്യക്തം. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയോ നിലപാട് വ്യക്തമാക്കിയോ എന്ന് രാജ. ഇത്തവണ തൃശൂർ എടുക്കുകയല്ല, ജനങ്ങൾ തരുമെന്ന് ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ജയിച്ചാൽ എംഎൽഎ എന്നതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യും. ശബരിമല പ്രചാരണ വിഷയമല്ല, വൈകാരിക വിഷയമെന്നും സുരേഷ് ഗോപി. പശ്ചിമബംഗാൾ അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ബംഗാളിലെ 30 അസമിലെ 47 മണ്ഡലങ്ങളിലേക്ക്. വോട്ടെടുപ്പ് നടക്കുന്ന ബംഗാളിലെ 5 ജില്ലകളിലായി 10,788 ബൂത്തുകൾ, 191 സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ ജനവിധി തേടും. നടക്കാൻ പോകുന്നത് ബംഗാളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടം. അസമിൽ വോട്ടെടുപ്പ് 3 ഘട്ടമായി. ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്നത് 47 മണ്ഡലങ്ങൾ. 2016 ബിജെപി എജിപി സഖ്യം വലിയ മുന്നേറ്റം നടത്തിയ മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. അധികാരം നിലനിർത്താൻ ബിജെപി സഖ്യത്തിനും തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിനും ആദ്യഘട്ടം നിർണായകം. ബംഗാളിൽ 200+ സീറ്റ് നേടുമെന്ന് അമിത്ഷാ. പുരുലിയ, ജാർഗ്രാം, ബാങ്കുറ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ അമിത്ഷാ പങ്കെടുത്തു. എന്നാൽ ബംഗാളിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് മമതാ ബാനർജി. രാജ്യത്ത് പ്രതിദിന കോവിഡ് വർധന 500,000 കടന്നു. ഇന്നലെ മാത്രം കോവിഡ് സ്ഥിരീകരിച്ചത് 53,000+ പേർക്ക്. 5 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. ഇന്നലെ 250 മരണം. രാജ്യത്തെ കോവിഡ് മരണങ്ങളിൽ 88% 45 വയസ്സിന് മുകളിലുള്ളവരെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഈ പ്രായത്തിലുള്ളവരുടെ മരണനിരക്ക് 2.85%. 3% കോവിഡ് കേസുകൾ രാജ്യത്തെ 10 ജില്ലകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് കേന്ദ്രം. മഹാരാഷ്ട്രയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തന്നെ തുടരുന്നു. ഇന്നലെ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് 31,855 പേർക്ക്. മഹാമാരി വ്യാപിച്ച ശേഷമുള്ള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക്. കേരളമടക്കം 6 സംസ്ഥാനങ്ങളിൽ പ്രതിദിന വർധന 2,000 മുകളിൽ. മഹാരാഷ്ട്രയിൽ ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചത് 95 പേർ. പഞ്ചാബിൽ 35 പേരും ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചതായി സ്ഥിരീകരിച്ചു. കോവിഡ് വാക്സിൻ കയറ്റുമതി ഇന്ത്യ നിർത്തി. രാജ്യത്ത് കോവിഡ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് താൽക്കാലിക നടപടി. ഇന്ത്യ നേരിട്ട് വാക്സിൻ നൽകിയിരുന്നത് 50+ രാജ്യങ്ങൾക്ക്. 190 രാജ്യങ്ങൾക്ക് ലോകാരോഗ്യ സംഘടന വഴിയും ഇന്ത്യ വാക്സിൻ നൽകിയിരുന്നു. ഇടവേള. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക. കാലടി സർവകലാശാലയിലെ നിയമന വിവാദത്തിൽ അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി തേടി വിജിലൻസ് കത്ത് നൽകി. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയ പരാതി അന്വേഷിക്കാനാണ് അനുമതി തേടിയത്. വിസിക്കെതിരെ അന്വേഷണം നടത്താൻ ഗവർണറുടെ അനുമതി ആവശ്യമാണെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വയനാട്ടിൽ കുളത്തിൽ വീണ കാട്ടാനയെ വനപാലകർ രക്ഷപ്പെടുത്തി. തിരുനെല്ലി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ബ്രഹ്മഗിരി എസ്റ്റേറ്റ് കുളത്തിലാണ് കാട്ടാന അകപ്പെട്ടത്. ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ JCB ഉപയോഗിച്ച് മണ്ണിടിച്ചാണ് കാട്ടാനയെ രക്ഷിച്ചത്. Woo!
കണ്ണൂർ ചെറുപുഴയിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചു. ചേനാട്ട് കൊല്ലിയിലെ കൊങ്ങോലിയിൽ സെബാസ്റ്റ്യനാണ് മരിച്ചത്. അയൽവാസിയുമായുള്ള തർക്കത്തെ തുടർന്നാണ് സംഭവം. സെബാസ്റ്റ്യന് നേരെ വെടിയുതിർത്തത് സമീപവാസിയായ ടോമി വാടാതുരത്തിൽ ഇന്ന് രാവിലെ 8:30 സംഭവം. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന സെബാസ്റ്റ്യൻ ടോമിയുടെ വീടിന് മുന്നിലെത്തിയപ്പോഴാണ് തർക്കവും വെടിവയ്പ്പും ഉണ്ടായത്. ഉടനെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. 3 യാത്രക്കാരിൽ നിന്നായി 74 ലക്ഷം രൂപയുടെ സ്വർണം എയർ കസ്റ്റംസ് ഇന്റലിജൻസ് പിടികൂടി. DRI നൽകിയ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. തിരുവനന്തപുരം ആര്യനാട് യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഭാര്യയുടെയും സുഹൃത്തിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ആനാട് സ്വദേശി ശ്രീജു കുളപ്പട സ്വദേശി അഞ്ജുരാജ് എന്നിവരാണ് പിടിയിലായത്. ആര്യനാട് ഉഴമലയ്ക്കൽ വാലിക്കോണം മൊണ്ടിയോടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അരുൺ രാജും കുടുംബവും. അരുൺ രാജിന്റെ സുഹൃത്തായ ശ്രീജുവാണ് കുത്തി കൊലപ്പെടുത്തിയത്. താരകുടുംബത്തിന്റെ പ്രചാരണം കൊണ്ട് ശ്രദ്ധ നേടി നെയ്യാറ്റിൻകര മണ്ഡലം. NDA സ്ഥാനാർത്ഥി ചെങ്കൽ രാജശേഖരൻ നായർക്ക് വേണ്ടിയാണ് സിനിമാ താരങ്ങളായ ഭാര്യ രാധയും മകൾ കാർത്തികയും പ്രചാരണ രംഗത്തിറങ്ങിയത്. താരങ്ങളുടെ സാന്നിധ്യം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ BJP. മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്താൻ സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വരണമെന്ന സിനിമാ താരം രാധ. വൈകാതെ സിനിമാ രംഗത്തേക്ക് തിരിച്ചുവരും. രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും രാധ. തന്നെ കൂവി തോൽപ്പിക്കാനാവില്ലെന്ന് PC ജോർജ്. വർഗീയതയ്ക്കെതിരായ പോരാട്ടം തുടരും. കൂവിയവരുടെ വോട്ട് വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും PC ജോർജ് News18. പൂനാറിൽ ഇത്തവണ UDFും PC ജോർജും തമ്മിലാണ് പോരാട്ടമെന്ന് UDF സ്ഥാനാർത്ഥി ടോമി കല്ലാനി. ഇടതുപക്ഷ മണ്ഡലത്തിൽ അപ്രസക്തമാണെന്നും ടോമി കല്ലാനി News18. അങ്കമാലി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി റോജി MJോൺ MLAയുടെ പര്യടന വാഹനങ്ങൾക്ക് മീതെ വൈദ്യുതി പോസ്റ്റും മരവും വീണു. സ്ഥാനാർത്ഥിയും സംഘവും വൻ അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എയർപോർട്ട് മരോട്ടിച്ചോട് കനാൽ ബണ്ട് റോഡിലായിരുന്നു അപകടം. ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ടീമാണിതെന്ന് വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരം ക്ലൈവ് ലോയ്ഡ്. ഇന്ത്യൻ ടീമിലെ കളിക്കാർ അവരുടെ മുൻ തലമുറയേക്കാൾ കായികക്ഷമതയുള്ളവർ. ഓസ്ട്രേലിയയിൽ പിന്നിൽ നിന്നാണ് അവർ മിക്കപ്പോഴും തിരികെ കയറി വന്നത്. അത് വിസ്മയിപ്പിക്കുന്നതെന്നും ക്ലൈവ് ലോയ്ഡ്. രാജ്യത്ത് ഇന്ധനവിലയിൽ നേരിയ കുറവ്. പെട്രോളിനും ഡീസലിനും 21 പൈസ വീതമാണ് കുറഞ്ഞത്. അന്താരാഷ്ട്ര വിപണിയിൽ വില ഇടിഞ്ഞതിനെ തുടർന്നാണ് ഇന്ത്യയിലും ഇന്ധനവിലയിൽ കുറവ് രേഖപ്പെടുത്തിയത്. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 91.05 രൂപ, ഡീസലിന് 85.63 രൂപ. ഇന്ധനവില കുറയുന്നത് തുടർച്ചയായി രണ്ടാം ദിവസം. News18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. ഈ പരിപാടി